Hi friends, assalamu alaikum ellavarkum indha video ilekku swagatham. Innathe video thodangana munpu ellavarkum happy Eid Mubarak. Appo nammal video idan korchu neram vekittom onnalla namukku edit cheyana time okku undayathonde korchu neram vekittom friends. Appo nammalku ellavarkum Eid Mubarak. Ippo thane like adikkatto nalla nammalku ella video kaanum ippo thane like adichulittu ningalum. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഒരു ഈദ് വ്ളോഗായിട്ട് ചെറിയൊരു ഈദ് വ്ളോഗായിട്ടാണ്. നമ്മൾ പെരുന്നാളൊക്കെ കൊറോണൻ്റെ സാഹചര്യങ്ങൾക്ക് അറിയാത്തേ മറ്റൊരു പെരുന്നാൾ വ്ളോഗാണ്. അപ്പം നമുക്ക് വീഡിയോയിട്ട് കടക്കാം. അപ്പം ഞാൻ രാവിലെ നീച്ച് വന്ന് പഠിച്ചവനെ വന്നിട്ടോ. അപ്പോൾ ഇങ്ങനെ ക്യാമറ കൊണ്ട് വന്നു പഠിച്ചവൻ വന്നപ്പോണ്ട് ഫുള്ള് മഴ പെയ്തിട്ടേ വെള്ളമൊക്കെ ഇട്ട് സ്റ്റെപ്പുമ്പോൾ കൂടിയൊക്കെ. അപ്പം എനിക്ക് കുറച്ച് മടിയായി അടിച്ചവരുണ്ട്. അപ്പോൾ നേരത്തെ നീക്കും ചെയ്തിരാം. നേരത്തെ നീച്ചുകൊണ്ട് ചായം കുടിച്ചിട്ടുണ്ട് അതിൻ്റെ കേട്ടോ. അപ്പം ഇനി മടിച്ചുരാ പറഞ്ഞിട്ട് എൻ്റെ. പിന്നെ ആ ചായ കുടിച്ചാൽ പോയിട്ടോ. അപ്പം നമ്മളിപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ 6-7 മണിക്ക് അഞ്ചാറ് മണിക്കൊക്കെ നീക്കൂലേ. അപ്പം നമുക്ക് ചായ തന്നെ ഫസ്റ്റ് പ്രധാനമല്ല അല്ലേ. നമ്മളിപ്പോൾ എന്ത് കുടിക്കും നാളത്തൊന്നും ഉണ്ടാക്കില്ലേ. അപ്പം നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കി എല്ലാ പണിക്കും പോകാം. ഇപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇപ്പം താഴെ പോയിട്ട് ലൈക്ക് ചെയ്തോ കേട്ടോ. പെട്ടെന്ന് ലൈക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഇത് അറിയണത് നമ്മളുടെ ഒരു രാജ്യത്ത് കടിക്കാണ്. ഇതൊക്കെ പറയുമ്പോൾ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മസാലൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഞങ്ങളെല്ലാം മസാലൻ്റെ ഇതൊക്കെ ഇട്ട് കൊടുക്കും. നല്ല സോഫ്റ്റ് ആണ്, നല്ല കേക്ക്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടയാണ്. നല്ല മസാല കിട്ടലാടേനും. അപ്പം ഇമ്മം തട്ടി അവിടെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല കുറഞ്ഞ നില പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്, നല്ല മിൽക്ക് മേടൊക്കെ വെച്ച് നല്ല ടേസ്റ്റ് അല്ല പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തട്ടി മിൽക്ക് മേടിൻ്റെ കുപ്പി ഉണ്ടായിട്ട് അതൊക്കെ പാടത്ത് നിന്നിട്ടോ. ആ വലിയ കുപ്പിയായിട്ടോ മേടിച്ചു. അപ്പോൾ കുറേ ഉണ്ടാവില്ലേ. അപ്പോൾ ഇത്രയും പായസത്തൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മന്തിയായിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ മന്തിക്കില്ലാവരെ അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മന്തിക്കിലെ മസാലയൊക്കെ തേച്ച് 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഫ്രൈ ഒക്കെ ചെയ്ത് വെക്കാം. പലവരും ചോദിച്ചിട്ടുണ്ടാകും എൻ്റെ മൈലാഞ്ചി നട്ടിട്ടില്ലേ. മൈ അപ്പോൾ നമ്മൾ ബിരിയാണി ചെമ്പത്ത് ഇങ്ങനെ തിളക്കുന്നിട്ട് നമുക്ക് ഇതിലേട്ട് അരി ഇതൊക്കെ ഇട്ടോളും. ഞാൻ അപ്പം നോക്കണമെന്നില്ല. ഇപ്പം പ്രത്യേകിച്ച് പരിപാടിയൊക്കെ ലമ്മാക്കാണ്. അപ്പം നമ്മൾ ഇതൊക്കെ പാടന്ന് പൊരിച്ച് എടുക്കണം. എന്തൊക്കെ കിച്ചറി കേട്ടോ ഒക്കെ ചെയ്തോട്ടെ. അപ്പോൾ അതൊക്കെ വെന്ത് വന്നപ്പോൾ ഇപ്പം എന്തൊക്കെ മഞ്ഞപ്പൊടി കലക്കിയ വെള്ളം അതുപോലെ കളർ പൊടിയും ഒക്കെ പാരുന്നുണ്ട് കേട്ടോ. അയക്കാം എന്തൊക്കെ ഉച്ചറി കേട്ടോ. മതിക്കുന്ന സംഭവം കേട്ടോ കേട്ടോ. ഇതൊക്കെ എടുക്കണം. ട്ട് അതുകൊണ്ട് 4-5 മുളകൊക്കെ കുത്തി വെച്ചിട്ടുണ്ടോ. എന്തിനാണെന്ന് വെച്ചപ്പോൾ ഒന്ന് ചെറിയടെ. അപ്പോൾ ഒക്കെ മല പരിപാടി കേട്ടോ. മന്തിക്കനെ സംഭവം കേട്ടോ ടേസ്റ്റ് കൂടെ ഉണ്ടാവാറുണ്ട് അല്ലേ. മന്തിക്കനെയാണ് ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ദമ്മിടണം. അപ്പം അതിന് മുമ്പ് മന്തിൻ്റെ സ്പെഷ്യൽ എന്താണ്, ആര് പുകയും കാര്യങ്ങളും ആണല്ലേ. അപ്പം അതിന് വേണ്ടി അതിലേക്കൊരു ഇത് വെച്ചിട്ടുണ്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ തീയാളൊക്കെ ഒഴിച്ചിട്ടെടുക്കുക കേട്ടോ. മന്തിൻ്റെ ഉള്ളിലൊക്കെയല്ല നമ്മുടെ പാത്രത്തേക്ക്. ഇനി എനിക്ക് ഒരിത്തിരി എണ്ണ ഒഴിച്ച് ചേർത്താൽ പുക ഇങ്ങനെ വരും. അപ്പം ഇനി പിന്നെ പുക വരുമ്പോൾ അത് നല്ലോണമായിട്ട് അടച്ചേക്കണം. അപ്പോഴാണ് മന്തിൻ്റെ അതേ ടേസ്റ്റായിട്ട് കിട്ടുക. പിന്നെ നമുക്ക് കുറച്ചങ്ങോട്ട് ഓയിലൊക്കെ ഒഴിച്ച് ചേർത്തത് നല്ലോണം അടച്ച് വെക്കണം. ഇപ്പം നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് മേലെ കൂടി കനലൊക്കെ ഇട്ടെടുക്കണം. ഇപ്പം മന്തിൻ്റെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നല്ല മാറ്റാം. ചൂടൊക്കെ ഉണ്ടാവും കേട്ടോ, ശ്രദ്ധിച്ചാൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് ചേർത്തിനു കേട്ടോ. ഇപ്പം നമുക്ക് മാറ്റിയിരിക്കണം. ഇപ്പോൾ മുളകൊന്നും അതിന് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൽ നിന്നോട്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇതാണ് ഇതിനെ പ്രത്യേകം. അപ്പോൾ എല്ലാവരും വന്ന് കൊണ്ടോ. അപ്പോൾ എല്ലാവരും വന്നപ്പോൾ എല്ലാവർക്കും ചോറ് കൊടുക്കട്ടോ. പിന്നെ ചിക്കൻ വരട്ടിയതും ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പിയും ഇന്ത്യ ആപ്പി എല്ലാവരും വന്നിക്കണം. ഒരു കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവലൊക്കെയാണ് വന്നിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പായ രസമൊക്കെ കൊടുത്തു. പിന്നെ നമ്മളുടെ നമ്മുടെ മലോടിക്ക് പോകാനായിട്ട് അവിടുത്തെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയണം. അവിടെ ഞങ്ങൾ പോയിട്ട് ഒരിട്ട് പെരുന്നാളൊക്കെ ഉണ്ടാക്കുക. എല്ലാവരും പോയിട്ട് പെരുന്നാളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.